ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വിത്ത് ഹിലാൽ ആൻഡ് ബിലാൽ ആൻഡ് ഷറത്. കൗമാരക്കാരുമായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് ദുബായ് എക്സ്പോ. കൗമാര അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദുബായ് എക്സ്പോ കാണാം. ഏതൊക്കെ പവലിയൻ കാണാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട പവലിയനിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, ബെൽജിയം പവലിയൻ, സൗദി, ഇതെല്ലാം കൂടെ കണ്ടു തീർക്കാൻ പറ്റുമോ ഈ 4 മണിക്ക് അവിടെ പോയിട്ട്? പാടച്ചോനറിയാം ഈ 3-4 വട്ടം കണ്ടു തീർന്നിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ദുബായ് എക്സ്പോയിലേക്ക് പോകുന്ന ബസ്. ഇത് ഫ്രീ ആണ് കേട്ടോ. എവിടെ നിന്നും നമുക്കിപ്പോൾ മുവാലിയയിൽ നിന്ന് നമ്മൾ കാറിൽ പോകുന്നതിന് കഴിഞ്ഞ് കാറ് പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോകുമ്പോൾ ബസ് ഫ്രീ ആണ്. സോ ബസ്സിൽ പോകുന്നതായിരിക്കും അടിപൊളി. ഉണ്ടോ, ഇതാണ് ബസ്. ഉണ്ടോ ദുബായ് ബസ് ഉണ്ടോ? അങ്ങനെ ഞാനും ബിലാലും കൂടെ ബസ്സിൽ കയറി അല്ലേ. ബസ്സൊക്കെ അടിപൊളി കേട്ടോ, സൂപ്പർ ബസ്. കണ്ടോ ബസ് നമ്മളവിടെ അനലുണ്ട്, ശരത് ഉണ്ട്, അവർ രണ്ടു പേരും അപ്പുറത്തിരിപ്പുണ്ട്, നമ്മളിവിടെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് ഇതാണ് നല്ലത്? കാറൊക്കെ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോവാം അല്ലേ, നൈസാണ്. അതൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു അനുഭവം പങ്കുവെക്കാൻ പറ്റും, ബസ് എങ്ങനെയാണെന്നോ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി എക്സ്പോയിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് എക്സ്പോ. ഇഷ്ടംപോലെ ഉണ്ടല്ലേ, ഏക്കർ കണക്കിന് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം കാണിച്ച് കയറി അല്ലേ, ടിക്കറ്റെല്ലാം കാണിച്ച്. ഇത് നമുക്ക് ഫ്ലൈ ഇത് പോയെന്ന് കിട്ടിയാണ്. ഇവനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഇത് എവിടെ നിന്നാണ്? സ്റ്റുഡൻറ് പാസ് ഉണ്ടല്ലേ. ഓ, സ്റ്റുഡൻറ് പാസ് ഉണ്ടാണ്. അന്ന് ഇവിടുത്തെ സ്റ്റുഡൻ്റ് അല്ലേ. നിനക്ക് എവിടെ നിന്നാണ് ടിക്കറ്റ് കിട്ടി? ഇവൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുക്കാൻ കയറിയിരിക്കുന്നത് കേട്ടാ. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മളെ കയറ്റി വിട്ടിട്ടുണ്ട് അല്ലേ. എല്ലാവരും വാക്സിനേറ്റഡ് ആണ്. വാക്സിനേഷൻ എടുക്കാത്തവർക്ക് എക്സ്പോയിലേക്ക് കയറാൻ പറ്റില്ല കേട്ടാ. ഇനി അടുത്ത നമ്മൾ പോകാൻ പോണ സെക്യൂരിറ്റി സെക്ഷനിലൊക്കെയാണ് നമ്മളെ കുറേ കാര്യങ്ങൾ സെക്യൂറായിട്ട് നമ്മൾ നോക്കി, ഫുഡൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വിട്ടു. അവിടെ നമ്മളെ ഫുൾ ചെക്കിങ് കഴിഞ്ഞു, ഫുൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്തു. ക്യാമറാസ് ആൻഡ് എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ കയറ്റി. സത്യം പറഞ്ഞാൽ നമ്മൾ ദുബായ് എക്സ്പോയിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ വരണം, രാവിലെ വരണം. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല ദുബായ് എക്സ്പോ. എനിക്ക് സമയമില്ല, പിലാനൊന്നും ടൈം കിട്ടാറില്ല, ഭയങ്കര ബിസി പീപ്പിളാണ് ഏനോ. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ടൈം 6 മണിയായി. അപ്പോൾ ഇനി എത്ര പവലിയൻ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന പവലിയൻ ഞാൻ നമ്മളുടെ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മൾ കയറി വരുന്ന എൻട്രൻസിലാണ് നോവേ കാണുന്നത് കേട്ടോ. നോവേ എന്ന് പറയുന്ന പവലിയൻ, അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ സെക്കൻഡ് നമ്മൾ കാണാൻ പോണ പവലിയൻ ഏതാണ്, പുറം കാണിച്ചു തരാം. ബെലാറസ്, ആ കാണുന്ന കൊളംബിയ. കൊളംബിയ, ഇത് കൊളംബിയ ആണ്. ഈ ചില പവലിയൻ ഒന്നും ഈ പുറത്ത് കാണുന്ന ലുക്കാണ്, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ സൗദിനുള്ളിൽ കുറവാണ്. ആണല്ലേ. For your safety, please refrain from crossing or walking along the dedicated buggy lane and keep to the pedestrian walkway. Thank you. സ്വിറ്റ്സർലൻഡ്, ഇതൊരു നല്ല പവലിയനാണ്. സ്വിറ്റ്സർലൻഡിൽ നല്ല ക്യൂ ഉണ്ട്, ഭയങ്കര ക്യൂ ആണ്. പക്ഷേ ഈ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും. നമുക്ക് ക്യൂ കുറയുമ്പോഴത്തേക്ക് വരാം അല്ലേ. ഇങ്ങനെ ക്യൂ കുറയുന്ന പരിപാടിയൊന്നും ഇല്ല സ്വിറ്റ്സർലൻഡ്. ആണോ? സംഭവം 10 മണിക്കുള്ളിൽ അടച്ചു പോകുമല്ലോ. അതിനു മുന്നേ 10 മണിയാകുമ്പോൾ ഇവിടുത്തെ എല്ലാ പവലിയനും ദുബായ് എക്സ്പോ കാണാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ പവലിയൻ്റെ ഗേറ്റ് കാണിച്ച് പറ്റിക്കാനുള്ള പരിപാടി. ക്യൂ നിൽക്കുന്നതിൽ കുഴപ്പമില്ല. ഈജിപ്റ്റ്, ആ കാണുന്നതാണ് ഈജിപ്റ്റ്. ഈജിപ്റ്റ്, ഈജിപ്റ്റിനുള്ളിൽ ശരിക്കുള്ള മമ്മി ഉണ്ടെന്നൊക്കെ പറയുന്നു. ആണോ? ശരിക്കുള്ള മമ്മി എനിക്ക് പിന്നെ നമുക്കൊന്ന് കാണാറില്ല. പക്ഷെ ഭയങ്കരമായ തിരക്ക്, ഒരു രക്ഷയില്ല, അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല. സൗദി നൈസാണ്. സൗദി എന്താ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഇതിനകത്തോട്ടാണോ നമ്മൾ കയറാൻ പോണത്? അടിപൊളിയാണെന്ന് തോന്നുന്നേ. നമുക്ക് എന്തായാലും കയറാൻ നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ. വാ, അടിപൊളി കേട്ടോ. അപ്പം നമ്മൾ നേരെ സൗദി എൻട്രൻസിലേക്ക് കയറാം. അവിടെ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടെയിൻ നടക്കുന്നുണ്ടേ, അടിപൊളി കണ്ടോ. അടിപൊളി സൗദി പോലെയും കണ്ടോ. ആ ഒരു LED വാളിനകത്ത് വാളിൽ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ, നൈസ് ആയിട്ടുണ്ടല്ലേ. ഏതോ ഒരു ലോകത്ത് കയറിയ പോലെ ഉണ്ട്. അമേസിംഗ്.
ഓക്കെ, അവരങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ആണോ, ഇവിടെ നിന്നാണ് എൻട്രൻസ്. സൗദി കടൽ തീരങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു രസമായിട്ട്, ഭയങ്കര മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട മുകളിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഹായ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ഒരു വ്യൂ കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. സൗദി പവലിയനിൽ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന, അതായത് കടലും കടലിനടിയിലുള്ള ദൃശ്യങ്ങളും മരുഭൂമികളും ഒക്കെ കാണിക്കുന്നുണ്ട്. സൗദി എന്താണെന്ന് കാണിക്കുന്ന ഇതാണ് കേട്ടോ ആ ഒരു വോളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ, മരുഭൂമികളും ഒക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത എൻട്രൻസിലേക്ക് കയറാൻ പോവുകയാണ്. അത് പ്രൊജക്ടർ വഴിയാണ്, മതിലിൽ വോളിൽ തന്നെയാണ് അത് കാണാൻ പറ്റുന്നത്. അവരുടെ മോസ്ക്, ഒമർ ബിൻ അൽ ഖത്താബിൻ്റെ മോസ്ക്കാണ് ആ ഒരു കാണുന്നത്. ഇബ്രാഹിമിൻ്റെ പാലസ്, ഇബ്രാഹിമിൻ്റെ പാലസ്സാണ് കേട്ടോ കാണുന്നത്. ഇത് അലൈൻ പാലസ്സാണ്, നജാറിൻ്റെ അലൈൻ പാലസ്. നമ്മളിപ്പോൾ എക്സലേറ്റർ വഴിയാണ് കയറി വരുന്നത്. എക്സലേറ്റർ കയറി വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഖുറൈഷ്യയുടെ സൂക്കാണ് ഈ കാണുന്ന. ഖുറൈഷ്യയുടെ സൂക്ക് കണ്ടില്ലേ, സൂക്ക് കണ്ട് നമുക്ക് ആ കാണുന്നത് നൂർവൈൽ ഹൗസാണ്. നൂർവൈൽ ഹിസ്റ്റോറിക് ജെദ്ദയിലുള്ള നൂർവൈൽ ഹൗസാണ് ആ കാണുന്നത്. കണ്ടോ, അത് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി, ആ ഒരു ഫസ്റ്റ് എൻട്രി ലെവൽ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോകാൻ പോകുന്നത്. വാ, നല്ല ക്രൗഡുണ്ട്. സൗദിയുടെ ചരിത്രമാണ് നമ്മളെ കാണിച്ചിരുന്നത്. എന്താണ് സൗദി, സൗദി അടിപൊളി, സൗദി പൊളിച്ചു ആണോ. അപ്പൊ നമ്മൾ കുറെ പാലസുകളും ജിദ്ദ ബിൽഡിങ്ങുകളും ഒക്കെ കണ്ടു അല്ലേ. എന്താണ് സൗദി എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. സൗദിയിലെ ഡെസേർട്ട് സഫാരി, മലകളൊക്കെ കടന്നു പോകുന്ന ഒരു അടിപൊളി കേട്ടോ. ഇതിനകത്ത് നിൽക്കുമ്പോൾ എന്തോ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പിക്നിക് ഒക്കെ പോകത്തില്ലേ, ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണോ ആ ഒരു ഫീൽ. ഓ, പാരഷൂട്ട് റൈഡ്. നല്ല ക്രൗഡുണ്ട് കേട്ടോ. എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട് കണ്ടിട്ട്. അത്രയ്ക്ക് അടിപൊളി കേട്ടോ. വാവ്, ഓ, ക്യാമല് പോകുന്ന ദൃശ്യങ്ങൾ നൈസായിട്ടുണ്ട്. അവിടെ ഒരുപാട് നേരം നിന്നാൽ നമ്മളെ സമയം പോകും, നമുക്ക് മൂവ് ചെയ്യാം. മൊത്തം ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മൊത്തം ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ലിഫ്റ്റിനകത്താണ് മൊത്തം കളികൾ. മനോഹരമായ കാഴ്ച. അതെല്ലാം എൽ ഇ ഡി മോളിലാണ്. എന്താ ഒറിജിനാലിറ്റി നോക്കി, ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ. അത് കണ്ട് നമ്മൾ അടുത്ത അത് അതിൻ്റെ സൗദിയിലെ അടുത്ത എൻട്രൻസിലേക്ക് പോകാൻ പോയാണ്. ഡയമണ്ട് നിറഞ്ഞാണ് കേട്ടോ, വജ്രങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത ലോകം നിന്നാണ്. അവിടെ ഒരു ഗ്ലോബ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണിത്? ഇത് ഫുള്ള് മിററാ. ഇവിടെ നമ്മൾ വിചാരിക്കും ഗ്ലോബ് ഉണ്ടെന്ന്, പക്ഷേ ഗ്ലോബ് ഇല്ല, മിററാണ്. ഇത് വെറും മിററാ. അത് ഒരു ഉള്ളിലോട്ട് ഒരു മിററാ. ഒരു സൈഡിൽ അടിക്കുന്ന പ്രൊജക്ട് ഫുള്ള് നാലഞ്ച് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഗ്ലോബ് പോലെ തോന്നുന്നത്. കാണുന്നുണ്ടാ, ചെറുതായിട്ട് കാണുന്നുണ്ടാ.
ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതൊരു മിററിലാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. വട്ടി പൊളി. അപ്പൊ നമ്മൾ കാണുന്ന സൂര്യഗോളമാണല്ലേ, സൂര്യനല്ലേ, സണ്ണല്ലേ, സൂര്യനാണെന്ന് തോന്നുന്നു, സൂര്യനാണെന്ന് തോന്നുന്നു. ഇത് പല കളറാക്കി കളറായിട്ടുണ്ടല്ലേ, നൈസായിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. അറബിക് ലെറ്റേഴ്സായി ഇതെല്ലാം നമ്മുടെ ഫ്ലോറുകളിലും അവിടെ കാണുന്ന അതേ സെയിം തന്നെ നമുക്ക് ഇവിടെ ഫ്ലോറിലും കാണാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നടക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ സൗദി പവലിയൻ കണ്ടിറങ്ങി. അത്രയും കാഴ്ചകളാണ് നമുക്ക് സൗദി പവലിയനിലുള്ളത്. സൗദി എങ്ങനെയാണ്? സൗദി അടിപൊളിയായിരുന്നു. സൗദി നമ്മൾ സൗദിയിൽ പോയിട്ട് വന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിയേട്ടോ. സൗദിയിൽ പോയി വരല്ലേ ആ ഒരു ഫീല്, അതിലെ ഫുൾ കാഴ്ചകൾ. കുറേ നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാൻ പറ്റും. മണിക്കൂറുകൾ എടുക്കും കേട്ടോ ഒരു പവലിയൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിരുന്നു സൗദി പവലിയൻ. അടുത്ത പവലിയനിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത പവലിയനുമായിട്ട് കാണുന്നവരെ ബൈ.